നമസ്കാരം. സി പി എംകാർക്ക് തെറിവിളിക്കാനും ഭീഷണി മുഴക്കാനും ഒന്നും പ്രത്യേക പരിശീലനത്തിന്റെ ആവശ്യമില്ല. സി പി എമ്മിന്റെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എസ് എഫ് ഐയുടെയോ ഡിവൈഎഫ്ഐയുടെയൊക്കെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ മനസ്സിലാക്കിക്കോണം ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരു ആരംഭമാണ് എന്ന് മനസ്സിലാക്കിക്കോണം. അവർക്കെതിരെ എന്തെങ്കിലും പറയുകയോ അവരെയോ അവരുടെ നേതാക്കളെയോ വിമർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആക്രമിക്കും, വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ തെറിപറയും, നാണം കെടുത്തും, ചവിട്ടി ഗർഭം കലക്കുമെന്ന് പറയും, ചവിട്ടി ഗർഭം കലക്കും. ഇതൊക്കെയാണ് സി പി എംകാർ കാലങ്ങളായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അഭിപ്രായം, വൈറ്റില മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് സ്വന്തം അഭിപ്രായം പറഞ്ഞ ബെന്നി ജനപക്ഷം എന്ന മാധ്യമപ്രവർത്തകനെ 3000 തവണയാണ് തന്തയ്ക്ക് വിളിച്ചത്. അതായത് 3000 പേർ, 3000 സി പി എം സൈബർ സഖാക്കളും അല്ലാത്ത സഖാക്കളുമൊക്കെ അദ്ദേഹത്തിന്റെ ഫോണിൽ അദ്ദേഹത്തിന്റെ അച്ഛനെ വിളിക്കുകയും അദ്ദേഹത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ അദ്ദേഹത്തെ എന്തെല്ലാം തെറിയാണ് വിളിച്ചത് എന്നുള്ള കാര്യം ഈ വിളിച്ചവർക്ക് പോലും അറിയില്ല. അത്രയും തെറിവിളിയായിരുന്നു സ്വന്തം അഭിപ്രായം പറഞ്ഞതിന്. ഇവിടെ രാജ്യത്തെ പൗരന്മാരുടെ പണം കൊണ്ട് ഒരു പാലം പണിയുമ്പോൾ അത് എ കെ ജി സെന്ററിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നോ കൊണ്ടുവന്ന് പണിയുന്നതാണ് എന്ന ധാരണയായിരിക്കും ചിലപ്പോൾ ഈ സഖാക്കൾക്ക്. അതുപോലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആളുകളെ മോചിപ്പിച്ചു കൊണ്ടുപോവുക, അതായത് ഇവരുടെ ഭരണത്തിൽ ഇവർക്ക് എന്തും ചെയ്യാം, എന്ത് നെറികേടും കാണിക്കാം, എന്ത് താന്തോന്യതരവും കാണിക്കാം എന്ന സ്ഥിതിവിശേഷമാണ് പ്രബുദ്ധ കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നത് എത്ര സങ്കടകരമായ അവസ്ഥയാണ്. മറ്റൊരു വാർത്ത, പോലീസിനെതിരെ പരസ്യമായി ഭീഷണി മുഴക്കി സി പി എം നേതാവ്. അവർക്ക് പോലീസൊന്നും ഒരു പ്രശ്നമല്ല. പോലീസിനെയൊക്കെ ഭീഷണി മുഴക്കും, തെറിവിളിക്കും, പോലീസിനെ കൊല്ലുമെന്ന് പറയും എത്രയോ തവണ കണ്ടതാണ്. നമ്മൾ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ കഥയൊക്കെ അറിയാമല്ലോ. സി പി എമ്മിൻ്റെ അവിടുത്തെ മുതിർന്ന നേതാവാണ് പോലീസുകാരെ കൊല്ലുമെന്നും വെട്ടുമെന്നുമൊക്കെ ഭീഷണിപ്പെടുത്തുന്നത്. അത് ഇവർക്ക് എവിടുന്നാണ് ഇതിനുള്ള ധൈര്യം വരുന്നത് എന്നുള്ള കാര്യവും കേരളത്തിലെ ജനതയ്ക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതാണ് സത്യം. അതായത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ഇ എം ദയാനന്ദൻ എന്ന വ്യക്തിയാണ് വടകര ചെമ്പോല പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വിശ്വനാഥൻ എന്ന ഉദ്യോഗസ്ഥനെതിരെ ഭീഷണി മുടക്കിയത്. അതായത് അച്ഛന് പിറന്നവനാണെങ്കിൽ, അച്ഛന് പിറന്നവനാണ് എന്നത് സഭ്യമായ ഭാഷ, അച്ഛന് പിറന്നവനാണ് എന്ന് മാറ്റിച്ചേർത്തതാണ്, വേറെയാണ് പറയുന്നത്. അച്ഛന് പിറന്നവനാണെങ്കിൽ കാക്കി അഴിച്ചിട്ട് ഹേമന്തിന് നേരെ കളിക്കുക, നിന്നെ ചവിട്ടിക്കൂട്ടും, ഇനി കളിച്ചാൽ നീ വീട്ടിലെത്തില്ല, ഹേമന്തിന്റെയും വിശ്വനാഥന്റെയും പേരെടുത്ത് പറഞ്ഞായിരുന്നു ദയാനന്ദന്റെ ഭീഷണി. ഈ ഹേമന്ത് ആരാണെന്ന് നമുക്ക് നോക്കാം. വിശ്വനാഥന്റെയും പേരെടുത്ത് പറഞ്ഞു ഭീഷണി. കാക്കിയുടെ അധികാരത്തിലാണ് നിങ്ങൾ ഹേമന്തിനെ അറസ്റ്റ് ചെയ്തതെന്നും ദയാനന്ദൻ പറഞ്ഞു. ഹേമന്തിന് നേരെ കൈയോങ്ങിയാൽ കൈ ചവിട്ടിത്തിരിക്കും, മെയ്യഭ്യാസം പഠിച്ചയാളാണ് ഞാൻ, കളി ഇങ്ങോട്ട് വേണ്ട എന്നുമായിരുന്നു ദയാനന്ദന്റെ ഭീഷണി. പൊതുപരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിനിടെയായിരുന്നു സി പി എം നേതാവ് ഇത്തരത്തിൽ ഒരു ഭീഷണി നടത്തിയത്. അതായത് ഈ പുതുവർഷ സമയത്തൊക്കെ ഈ ഹേമന്ത് എന്ന് പറയുന്ന വ്യക്തിയെ എന്തോ ഒരു കാര്യത്തിന് അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ എന്തോ ചെയ്തു, അതിനാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഭീഷണി. അച്ഛന് പറഞ്ഞവനാണെങ്കിൽ വാട, കാക്കി ഉരിയിട്ടിട്ട് വാട, വീടത്തില്ല, തല്ലും കൊല്ലും വെട്ടും എന്നൊക്കെയാണ് ദയാനന്ദൻ എന്ന ഒരു മുതിർന്ന സഖാവ് വിളിച്ചു പറയുന്നത്. നല്ല രാഷ്ട്രീയം അല്ലേ? പോലീസിനോടൊക്കെ നല്ല ബഹുമാനം, നീതിന്യായ സംവിധാനത്തോടൊക്കെ നല്ല ബഹുമാനവും നല്ല സ്നേഹവും കരുതലും ഒക്കെ. എന്തായാലും സി പി എംകാർക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അതായത് ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ പുതുവത്സര ദിനത്തിൽ, ഈ പുതുവത്സരം പ്രത്യേക നിയന്ത്രണങ്ങളോടുകൂടി ആയിരുന്നല്ലോ ഇത്തവണ നടത്തിയത്. ഈ പുതുവത്സര ദിനത്തിൽ ആളുകളെയൊക്കെ കൂട്ടി, ഒരുപാട് ആളുകളെ കൂട്ടി പരിപാടി നടത്താനായിട്ട് ശ്രമിച്ച വ്യക്തിയാണ് ഈ ഹേമന്ത് എന്ന് പറഞ്ഞ ഞാൻ മേൽപ്പറഞ്ഞ ഈ വ്യക്തി. അപ്പോൾ ഇയാൾ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. അപ്പോൾ വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ദയാനന്ദൻ എന്ന് പറയുന്ന സഖാവ്, അതായത് ഒരുത്തൻ ഒരു തെറ്റ് ചെയ്തു, കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചു, രാജ്യത്തെ നിയമം ലംഘിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്തു, അത് ഒരു പാവം പോലീസുകാരൻ അയാളെ പിടിച്ചുകൊണ്ടുപോയി സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യുകയും മറ്റു കാര്യങ്ങളും ചെയ്തു, ജാമ്യം ലഭിച്ചു, വിട്ടയച്ചു. അതിനാണ് ഈ ഭീഷണി. അതായത് തെണ്ടിത്തരം കാണിക്കുകയും ചെയ്യും, ആ കാണിക്കുന്നതിന് കൂട്ടുനിൽക്കുകയും ചെയ്യും, അത് തടയാൻ വരുന്ന നിയമപാലകരെ തന്തയ്ക്ക് വിളിക്കുകയും ചെയ്യും, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ദയാനന്ദൻ സഖാവ് എന്താണ്, ഹിറ്റ്ലർ കളിക്കുകയാണോ, അതോ ഇനി സ്റ്റാലിൻ കളിക്കുകയാണോ? ഇത് കേരളമാണ്, ഇത് ഇന്ത്യയാണ്. നിങ്ങളുടെ ഡിവൈഎഫ്ഐയും നിങ്ങളുടെ സി പി എമ്മും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിങ്ങളുടെ ഭരണത്തിൽ നടക്കുമായിരിക്കും. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, ഇവിടെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ജനങ്ങൾ, രാഷ്ട്രീയ പ്രബുദ്ധ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവാണല്ലോ ഈ ദയാനന്ദനും കൂട്ടരുമൊക്കെ. എന്തായാലും നിങ്ങളുടെ ജനാധിപത്യവും നിങ്ങളുടെ പൊതുജനങ്ങളിലുള്ള വിശ്വാസവും സ്നേഹവും, അല്ലെങ്കിൽ നിയമത്തോടുള്ള നിങ്ങളുടെ ആദരവും ഒക്കെ എന്തായാലും കൊള്ളാം. പക്ഷേ ഇത്തരം പരിപ്പുകളുമായി ഇവിടെ വരരുത് എന്നാണ് നാട്ടുകാരും പൊതുജനങ്ങളുമൊക്കെ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് തടഞ്ഞ കാസർഗോഡ്, കാസർഗോഡ് അവിടെ കള്ളവോട്ട് തടഞ്ഞ പ്രിസൈഡിംഗ് ഓഫീസർ, കാർഷിക സർവകലാശാല പ്രൊഫസറായിരുന്ന ശ്രീകുമാർ സാറ് അദ്ദേഹത്തിന്റെ കാല് വെട്ടുമെന്ന് ഉദുമ എം എൽ എ കുഞ്ഞിരാമൻ ഭീഷണി മുഴക്കിയിരുന്നു. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്,
അവിടെ കള്ളവോട്ട് തടയാനെത്തിയ ഉദ്യോഗസ്ഥനെ പ്രിസൈഡിംഗ് ഓഫീസറെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എം എൽ എ. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഏരിയ കമ്മിറ്റി അംഗം ഇങ്ങനെ ആയില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. ഇവിടെ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളും ഒക്കെ തന്നെയാണ് ഇതിനൊക്കെ വളമച്ചു കൊടുക്കുന്നത്. എന്തും പറഞ്ഞു എന്തും ചെയ്തു എന്ന് പണ്ട് ഒരു പ്രസംഗം കേട്ടത് ഓർമ്മ വരുന്നു. എസ് എഫ് ഇക്കാരോട് നമ്മുടെ എം വി ജയരാജന്റെ ഒരു ആഹ്വാനമായിരുന്നു, നിങ്ങൾ മുമ്പിൽ കാണുന്നവരെ പോലീസുകാരല്ല ആരായാലും നിങ്ങൾ തല്ലിക്കോ എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒരു 5-8 വർഷം മുമ്പാണ്. അത് ആ സമയത്ത് വൈറൽ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് വൈറലായില്ല. പക്ഷേ അത് കേട്ടതും കണ്ടതുമൊക്കെ ഓർമ്മ വരുന്നു. ആരെ വേണമെങ്കിലും തല്ലിക്കോ എന്ന് പൊതുവേദിയിൽ വെച്ച് ആഹ്വാനം ചെയ്യുകയാണ്. അല്ല, നേതാക്കന്മാർ ഇങ്ങനെയാണ്, പിന്നെ അണികളും പ്രവർത്തകരുമൊക്കെ ഇങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതായത് സി പി എമ്മിന് ആരെ വേണമെങ്കിലും വെട്ടാം, കൊല്ലാം, ചീത്ത വിളിക്കാം, തന്തയ്ക്ക് വിളിക്കാം, അമ്മയ്ക്ക് വിളിക്കാം, ആർക്ക് വേണമെങ്കിലും പറയാം, ചീത്ത വിളിക്കാം, പരിഹസിക്കാം, വെല്ലുവിളിക്കാം, എന്തും ചെയ്യാം. അത് പോലീസുകാരെന്നില്ല, നാട്ടുകാരെന്നില്ല, ആരെ വേണമെങ്കിലും എന്തും ചെയ്യാം. കാരണം ഭരണം അവരുടെ കയ്യിലാണല്ലോ, അവർക്ക് എന്തും കാണിക്കാമല്ലോ. എല്ലാത്തിനും യെസ് മൂളുന്ന, അംഗീകാരം നൽകുന്ന ഒരു പാർട്ടി നേതൃത്വമുണ്ട്, ഒരു കേരള സർക്കാരുമുണ്ട്, ഒരു മുഖ്യമന്ത്രിയുമുണ്ട്. അപ്പം ഇവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. ഇനിയും ദയാനന്ദന്മാർ പോർവിളികൾ നടത്തും, അസഭ്യങ്ങൾ പറയും. ആരുണ്ട് ചോദിക്കാൻ? ആരുമില്ല ചോദിക്കാൻ. ഇത് കേരളമാണ്, അങ്ങനെയാണ് പറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.